ക്രൂശിതനേ ഉത്ഥിതനേ എന്ന ഈ ഒരു സ്പെഷ്യൽ മ്യൂസിക്കൽ ജേർണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി നമുക്ക് ബിനോജ് മുളവരിക്കൽ അച്ഛനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അച്ഛൻ്റെ സൗഖ്യദായകമായ ഗാനങ്ങളിലൂടെയും അതിൻ്റെ അനുഭവങ്ങളിലൂടെയും ഒക്കെ കടക്കാനുള്ള സമയമാണ്. ബിനോജ് അച്ഛ, സ്വാഗതം. ഈശോയേ, നിൻ്റെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ക്രൂശിതനെ ഉത്ഥിതനെ എന്ന ഈ ഒരു പ്രോഗ്രാം പ്രേക്ഷകരായ നിങ്ങൾ എല്ലാവരും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പ്രേക്ഷകർ, ഗായകർ, ആർട്ടിസ്റ്റുകൾ എല്ലാം പങ്കെടുക്കുന്ന ഒരു ഷോ ആണ് ഇതിന്. നമുക്ക് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് തന്നെ ഒരുപാടധികം കമന്റ്സും റെസ്പോൺസസും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ഈശോയുടെ ഈ പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹം മാത്രം മതി ഈ കാലയളവിൽ നമുക്ക് സംരക്ഷണവും ആശ്വാസവുമേകാൻ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, ഈ രോഗത്തിൽ നിന്ന് എന്നെ കാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിലേക്ക്, ഈ സംഗീതയാത്രയിലേക്ക് നമുക്ക് കടക്കാം. വെരി സ്പെഷ്യൽ സിംഗർ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്കായി പാടിയ, വളരെ മൃദുലമായ മനോഹരമായ ശബ്ദം ദൈവം കനിഞ്ഞു നൽകിയ മിഥില മൈക്കൽ നമ്മോടൊപ്പം ചേരുകയാണ്. താങ്ക് യു മിഥില, ഒരുപാട് സന്തോഷം. മിഥിലയുടെ ആ ശബ്ദത്തിൽ, ഇതിൻ്റെ ഒറിജിനൽ സിംഗറും മിഥില തന്നെയാണ്, അപ്പം ആ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി നമുക്ക് മിഴിനനയും എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള അച്ഛൻ്റെ ഗാനം പ്ലേ ബാക്ക് സിംഗർ അന്ന ബേബിയുടെ ശബ്ദത്തിൽ കേൾക്കാം. അതുമാത്രമല്ല, അന്നയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തോ സംശയം കൂടിയുണ്ട്, അതും നമുക്ക് എന്താണെന്ന് നോക്കാം. മുറിവുകളേകി ഞാൻ നോവുകളൊടുവിൽ നാദങ്ങളാകാൻ നീയൊരു പുല്ലാങ്കുഴലാകാൻ ചേരിലും ചിന്താമരയില്ലേ രാവുകൾ കൊടുവിൽ പകലില്ലേ ചിന്താമരയില്ലേ രാവുകൾ കൊടുവിൽ പകലില്ലേ മിഴിനനയും നേരം കരളുരുകും കാലം തളരരുതേ
ചേച്ചനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിപ്പോൾ പാടിയ ഈ പാട്ട് മിഴുനനയും നേരം, ഇത് ഓരോ തവണ പാടുമ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അതിൻ്റെ ലൈൻസിലൂടെയും ആ മ്യൂസിക്കിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അത് മിഥുല ചേച്ചി വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ്, അച്ഛനിലൂടെ എങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടായത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തെക്കുറിച്ച് പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കും, കാരണം അവരാണ് അതിൻ്റെ തീവ്രത അറിഞ്ഞിട്ടുള്ളത്. ഈ ലോകത്ത് മറ്റുള്ളവരാൽ ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെട്ട ഒറ്റപ്പെട്ട വ്യക്തിയാണ് ദൈവത്താൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി. അങ്ങനെ സംഭവിക്കൂ. അതുകൊണ്ട് അത് ആണ് ഈ പാട്ടിൽ മുഴുവൻ നിങ്ങൾ കാണുന്നത്. ഈ മുഴുവൻ അഴിയാതെ വിത്തിൽ കതിരുണ്ടോ, കൊത്താതെ കല്ലിൽ ശില്പവും, ചേറിലും ചെന്താമരയില്ലേ, രാവുകൾക്കൊടുവിൽ പകലില്ലേ, സൂര്യഗോളത്തിൻ പ്രഭയിൽ നിൽക്കുമ്പോൾ കരയുമോ കൈത്തിരി അണയുകിൽ. അല്ലേ, സൂര്യഗോളത്തിൽ നമ്മൾ ഈ മെഴുകുതിരിയെ ഓർത്ത് കരയുന്നത് ഈ സൂര്യഗോളത്തെ പരിചയപ്പെടാത്തതുകൊണ്ടാണ്. നട്ടുച്ച നേരത്ത് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ആരെങ്കിലും പറയോ എൻ്റെ കയ്യിലെ മെഴുകുതിരി കെട്ടുപോയി എന്ന് പറഞ്ഞ് കരയോ? ഇല്ല. അപ്പോൾ ഈ സൂര്യഗോളത്തെ പരിചയപ്പെടാതെ ഈ പ്രകാശത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചെറിയ മെഴുകുതിരി വെട്ടങ്ങൾ നഷ്ടപ്പെട്ടതിനോർത്ത് നമ്മൾ കരയുന്നത്. അന്ന് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കരഞ്ഞതിൻ്റെ കാരണം കാനാൻ ദേശം കാണാൻ അറിയാത്ത ദൂരെയാണ്. പക്ഷെ ഇന്ന് നമുക്കതിന് അവകാശമില്ല. ഇന്ന് കാനാൻ ദേശം നമ്മുടെ ഉള്ളിലാണ്, ദൈവം നമ്മുടെ ഉള്ളിലാണ്, സമാധാനം നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ എന്തിനാണ്, പിന്നെ എങ്ങനെയാണ് മരുഭൂമി ഉണ്ടാകുന്നത്? ഇനി മരുഭൂമിയിലാണെങ്കിൽ അത് മരുഭൂമിയല്ല. കാനാൻ ദേശം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ചുറ്റും മരുഭൂമികളില്ല. അപ്പോൾ ഈ ഒരു എൻ്റെ ധ്യാനമാണ്, അനുഭവമാണ് ഈ പാട്ടിലുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നി എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓർക്കണം, ഞാനീ പറയുന്ന എൻ്റെ ജീവിതമാണ്. ഏതൊരു നെഗറ്റീവ് അനുഭവവും ഏതൊരു ദുഃഖവും പരാജയവും നിങ്ങൾ അങ്ങനെ കാണണം. ഈ ആ മുറിവ് തിരിമുറിവാകട്ടെ, ആ മുള്ളുകൾ മുത്തുകളാകട്ടെ, സഹനങ്ങൾ സപ്തസ്വരങ്ങളാകട്ടെ, സങ്കടങ്ങൾ സങ്കീർത്തനങ്ങളാകട്ടെ, ദൈവം ഈ സമയത്ത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ബിനോ ചച്ച, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്. എങ്ങനെയാണ് ഈ വരികൾ ഉണ്ടാകുന്നത്, ഈ സംഗീതം നൽകാനുള്ള സാഹചര്യം എന്താണ്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. കുറച്ച് സംശയങ്ങളിലേക്ക് ഇനി പോകാം. അച്ഛൻ്റെ പാട്ടുകളിൽ എനിക്ക് വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ വരികളാണ്. അപ്പം എനിക്ക് എന്നും അച്ഛനോട് ചോദിക്കാനുണ്ടായിരുന്ന ആ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ വരികൾ എഴുതുന്നതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്താണ്? ചിലപ്പോൾ അച്ഛനെ സ്പർശിച്ചിട്ടുള്ള കുറച്ച് ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളായിരിക്കാം. എന്താണ് ഇത്രയും മനോഹരമായ ഈ പാട്ടുകളുടെ പിന്നിലുള്ള വരികളുടെ പ്രചോദനം? അച്ഛൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനോടൊക്കെ ഒത്തിരി നല്ല ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ തിരുസഭയ്ക്കും സമൂഹത്തിന് നൽകുവാനായിട്ട് സാധിച്ചു. അച്ഛനെ ഈ ഒരു ക്രിസ്തീയ സംഗീത മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ആരാണ് എന്നും ഇതിലേക്ക് അച്ഛൻ കടന്നു വരുവാനുണ്ടായ സാഹചര്യം എന്താണെന്നും അച്ഛനൊന്ന് വിവരിക്കാമോ? അച്ഛൻ്റെ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. വീട്ടിൽ കേൾക്കുന്ന പാട്ടുകളിൽ എപ്പോഴും അച്ഛൻ്റെ പാട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ് അച്ഛാ, അച്ഛന് ഈ സംഗീത മേഖലയിലോട്ട് വരാനുണ്ടായ ഒരു പ്രചോദനം, അല്ലെങ്കിൽ പ്രചോദനം തന്ന ആരാണ് എന്നൊന്ന് അറിയണം. കൂടാതെ അച്ഛൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അച്ഛന് തോന്നുന്ന ഒരു പാട്ട് അത് ഏതാണെന്ന് കൂടി ഒന്ന് അറിയണം അച്ഛാ. പാട്ടുകളുടെ ലോകത്തിലേക്ക് ചുവട് വെച്ച സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഒത്തിരി സാഹചര്യങ്ങൾ ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞുനാളിൽ പാട്ടിനോട് ഇഷ്ടമുണ്ടായിരുന്നു, പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ പാട്ടുകൾ പാടുന്നവരോടും ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവരെയും നോക്കിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പള്ളികളിലൊക്കെയാണല്ലോ നമ്മൾ പാട്ടുകൾ ലൈവായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു, ഇവർ പാടുന്നതും ഈ കൊയർ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഈ എപ്പോഴും പള്ളിയിൽ കുർബാനയ്ക്ക്, പ്രത്യേകിച്ച് തിരുനാൾ അവസരങ്ങളിലും
പ്രത്യേക അവസരങ്ങളിലൊക്കെ ഈ കൊയറിനോട് ചേർന്ന് എവിടെയെങ്കിലൊക്കെ നിൽക്കാറുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ചെറുപ്പത്തിൽ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് എഴുതിയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു, അങ്ങനൊരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ധൈര്യക്കുറവ് കൊണ്ട് ഒരിക്കൽ പോലും പാട്ട് മുഴുവനായി പാടാൻ, ഒറ്റയ്ക്ക് പാടാൻ സാധിച്ചിട്ടില്ല. ഒരു 15 വയസ്സ് വരെ ഒരിക്കൽ പോലും ഒരു പാട്ട് ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിലോ ഒരു സ്റ്റേജിൽ നിന്നോ തനിച്ച് പാടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് സെമിനാരിൽ ചേരുന്നു. ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്, ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അച്ഛനാണ് മൈനസ് സെമിനാരി എനിക്ക് നൽകിയ. അവിടെ അന്ന് പീറ്റർ സാറാണ് എന്നെ ആദ്യമായിട്ട് കീബോർഡ് പഠിപ്പിച്ചത്. അങ്കമാലിക്കാരനാണ് പീറ്റർ സാറ്. ഞാൻ സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ അന്ന് എൻ്റെ കൂടെ സഹപാഠികളായിട്ടുണ്ടായിരുന്നവർ, എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ബ്രദേഴ്സ്, അവർക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പാട്ട് ചെയ്ത് മൈനസ് സെമിനാരിൽ വെച്ചാണ്, 17-ാമത്തെ വയസ്സിലാണ്. ആരുമില്ല ആരുമില്ലാതെ എന്ന ഗാനമാണ്, കസ്റ്റേട്ടനാണ് അത് പാടിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ വിഷ്വൽ ചെയ്തിട്ടുണ്ട്. അത് ടോണി എന്ന സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിച്ച ടോണി എന്ന സഹോദരനാണ് അതിൽ അഭിനയിച്ചത്. ഞാൻ ആദ്യം ചെയ്ത പാട്ട്, അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടിയത്, സെമിനാരിയിൽ പാടിയത് ജസ്റ്റിൻ വർഗീസാണ്. ജസ്റ്റിൻ വർഗീസ് ഇന്ന് ഒരു സംഗീത സംവിധായകനാണ്, സിനിമയിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള, അതുപോലെ തന്നെ തണ്ണീർമത്തൻ ദിനങ്ങളിലേക്ക് മ്യൂസിക് ഡയറക്ടറാണ്. അതിലൊരുപാട് സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ഇപ്പോഴും കുറേ പാട്ടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന സംഗീത സംവിധായകനാണ് ജസ്റ്റിൻ വർഗീസ്. ജസ്റ്റിൻ അന്ന് സെമിനാരിൽ എൻ്റെ ജൂനിയറായിട്ടുണ്ടായിരുന്നു. ജസ്റ്റിനാണ് എൻ്റെ പാട്ട് ആദ്യമായി സെമിനാരിയിൽ പാടിയത്. പിന്നീട് സെമിനാരി കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ പാട്ടുകൾ എഴുതാനും ട്യൂൺ ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചു. അതെല്ലാം ദൈവാനുഗ്രഹത്താൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചു. ആദ്യത്തെ ആൽബം പുറത്തിറങ്ങുന്നത് ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ റീജൻസി ചെയ്യുന്ന സമയമാണ്. അതും ഈ സെമിനാരി പരിശീലനത്തിലൊരു കാലഘട്ടമാണ്. പരിശുദ്ധ തൃത്വം എന്ന CD ആണ് അതിൽ രംഗിത്. 2003-04 കാലഘട്ടത്തിലാണ് ആ പാട്ട് ഇറങ്ങുന്നത്, CD ഇറങ്ങുന്നത്. അതിൽ ആരുമില്ല ആരുമില്ലാതെ എന്ന ഗാനം കെസ്റ്റേട്ടൻ പാടി, ഏകാഗിയായൊര എന്ന ഒരു ഗാനം ശ്രീനിവാസ് എന്ന ഗായകനാണ് പാടിയത്. അങ്ങനെ 2 ഗാനങ്ങളാണ് ആദ്യമായിട്ട് ഈ CD പുറത്തിറങ്ങിയത്. പിന്നീട് അങ്ങോട്ട് പല പാട്ടുകൾ രൂപപ്പെട്ടു, ഇന്ന് ഇങ്ങനെ നിൽക്കുന്നു. അമ്മേ എൻ്റെ അമ്മ എന്ന ഗാനം പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഗാനമാണ്. കാരണം മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഈ ഗാനം പ്രത്യേകമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളിൽ, കുരുന്നുകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടാണ്. കുരുന്നുകൾക്ക് സംസാരശേഷി ഉണ്ടാകുമ്പോൾ തന്നെ പാടിയിട്ടുള്ള ഗാനങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഈ ഗാനമായിരിക്കും. അപ്പൊ നമുക്ക് കൊച്ചു കുരുന്നുകളുടെ ഈ ഗാനം ആലപിച്ചത് ഒന്ന് കേട്ടാലോ. അമ്മേ എൻ്റെ അമ്മേ
എന്ത് രസമായിരുന്നല്ലേ ഇവരുടെ ഗാനങ്ങളൊക്കെ കേൾക്കാൻ. ശരിക്കും ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഇതൊക്കെ ചിരിക്കാനും കൂടെ ഒരു കാരണമായിട്ട് വരും. കാരണം എത്ര നിഷ്കളങ്കമായിട്ടാണ് അവർ ഈ ഗാനം ആലപിക്കുന്നത്. പലപ്പോഴും ബിനോദ് അച്ഛൻ എഴുതിയ വരികളല്ല അതിൽ വന്നിരിക്കുന്നത്, അവരുടേതായ കുറേ വരികളും കൂടി വാക്കുകളും കൂടി ഈ ഗാനത്തിൽ ചേർത്തിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ രസകരമായിരുന്നു അവരുടെ കുഞ്ഞു കുരുന്നുകളുടെ പ്രാർത്ഥന കേൾക്കാൻ. എന്ത് ഭംഗിയല്ലേ. അപ്പം അവരുടെ ശബ്ദത്തിൽ അവരുടേതായ രീതിയിൽ ഈ ഗാനം കേട്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി ഞാറക്കൽ സെന്റ് മേരീസ് ജൂനിയർ കൊയർ ഒരു ചോദ്യമായി വന്നിട്ടുണ്ട് ബിനോജ് അച്ഛ. അച്ഛ അവരുടെ ചോദ്യം കേട്ടിട്ട് അവർക്കുള്ള ഉത്തരവും കൂടി നൽകണം പ്ലീസ്. എനിക്ക് ആദ്യമേ ബിനോജ് അച്ഛനോട് ചോദിക്കാനുള്ളത്, അച്ഛന്റെ സ്നേഹിച്ചു പോയി, സ്നേഹമേകിടണ് ഈ രണ്ട് ഗാനത്തിന്റെ പിറവിയെ കുറിച്ച് ഒന്ന് അച്ഛൻ പറയാമോ? അതോടൊപ്പം തന്നെ അച്ഛൻ ചുറ്റുകാരുന്ന സമയത്താണ് യുവാക്കൾക്ക് വേണ്ടി എബേഡ് ധ്യാനം തുടങ്ങിയത്, ഇതിന്റെ പ്രേരണ എന്താണെന്ന് കൂടി അച്ഛൻ ഒന്ന് പറയാമോ? അതോടൊപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അച്ഛൻ്റെ അമ്മയെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ പാട്ട്, പിന്നെ തയ്യൽ കൂടാതെ അമ്മ നെയ്ത മേലങ്കി എന്നുള്ള ആ ഒരു വരി വരുന്ന പാട്ടുകൾ, പിന്നെ ഈ അടുത്ത അച്ഛൻ കുരിശിൻ്റെ വഴിയിൽ സ്നേഹത്തിൻ ഭാരം മറക്കുന്നൊരമ്മതൻ തോളിലെ കുഞ്ഞിനെ പോൽ, അങ്ങനെ അച്ഛൻ്റെ പാട്ടുകളിലൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു വരികളിൽ ശ്രദ്ധിച്ച ഒരു അമ്മ സ്നേഹം, അത് ആ ഒരു അമ്മ അമ്മയെക്കുറിച്ചുള്ള ആ ഒരു സ്നേഹമുള്ള വരികളാണോ ശരിക്കും അച്ഛൻ്റെ പാട്ടുകൾ യുവജനങ്ങൾ പെട്ടെന്ന് ഏറ്റെടുക്കാൻ കാരണമായതെന്ന് അച്ഛന് തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന, എൻ്റെ പൗരോഹിത്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഗാനമാണ് സ്നേഹിച്ചു പോയി ഞാൻ നിന്നെ ഈശോ, ഒരു നാളും കഴിയില്ല പിരിയാൻ. ഞാൻ മൈനസ് സെമിനാരി പഠനം കഴിഞ്ഞ് ഫിലോസഫി പഠിച്ചത് വടവാതൂർ സെമിനാരിയിലാണ്. ആ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇടയ്ക്ക് ചിന്തിച്ചു, എന്തിനാണ് ഞാൻ അച്ഛനാകുന്നത്, എന്നെ ദൈവം വിളിച്ചു എന്നതിന് എന്താണൊരു ഉറപ്പ് എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ ഈ വെള്ള വസ്ത്രം വെസ്റ്റീഷ്യന് മുമ്പ്, വെള്ളവസ്ത്രം ഇടുന്നതിന് മുൻപ് എനിക്ക് ഒരു ഉത്തരം കിട്ടണം, നീ എന്നെ പൗരോഹിത്യത്തിലേക്കാണ് വിളിച്ചതെന്ന് എനിക്കൊരു ഉറപ്പ് തരണം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് ഫ്രീ ആയിട്ടത് തരണ്ട, രാത്രി 9:30 വടവാതൂർ സെമിനാരിയുടെ കാൽവരി ചാപ്പലിൽ ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിക്കും, ആ സമയത്ത് നീ എന്നോട് സംസാരിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടങ്ങി. 9:30 എന്നൊരു സമയമുണ്ടെങ്കിൽ രാത്രി ഞാൻ ഈ കാൽവരി ചാപ്പലിൽ വന്ന് ക്രൂശിത രൂപത്തിൽ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും. ഒരു വർഷം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരവൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഈ അച്ഛനാകണമെന്നുള്ള കാര്യത്തിൽ എനിക്കുള്ള താല്പര്യം പോലും നിനക്കില്ലേ? എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ സെമിനാരിയിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ സംഭവിച്ചൊരു കാര്യം, എനിക്ക് ഭയങ്കരമായ ഒരു ദൈവസ്നേഹ അനുഭവം ഈ പള്ളിയിലിരിക്കുമ്പോൾ ഉണ്ടായി. ഈ ലോകത്തുള്ള എല്ലാവരും നമ്മളെ സ്നേഹിച്ചാൽ നമുക്കുണ്ടാകുന്നൊരു ഫീൽ എന്താണ്? അതിനേക്കാളും വലിയൊരു ഫീൽ. പണ്ട് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണെന്നൊക്കെ പരീക്ഷ പേപ്പറിൻ്റെ മുകളിൽ എഴുതിയുള്ള പരിചയമുള്ളൂ. ഈ ദൈവം സ്നേഹമാണെന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ ദൈവസ്നേഹാനുഭവമാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് എനിക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നത്. ഇന്നും എൻ്റെ ഹൃദയത്തിൽ അതിനുശേഷം ഒരുപാട് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ വലിയ കരുണയുടെയും സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പട്ടം സ്വീകരിക്കുന്നതിന് മുൻപ് അതിനൊരുക്കമായിട്ടൊരു ഗാനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയത്, സ്നേഹിച്ചു പോയി ഞാൻ നിന്നെ ഈശോ, ഒരു നാളും കഴിയില്ല പിരിയാൻ. ഒരു നാളും കഴിയില്ല, അന്ത്യനാൾ വരെ നിൻ സ്നേഹമുള്ളിലുണ്ടേൽ, ഉടയുകില്ലി പാത്രം പൊലിയുകില്ലി സ്വപ്നം. അത് എല്ലാ പുരോഹിതർക്കും ബാധകമാണ്. ഈ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഹൃദയത്തിൽ കെടാതിരിക്കുന്നിടത്തോളം കാലം ഇതുടയില്ല, ഈ സ്വപ്നം പൊലിയില്ല. താങ്ക് യു സോ മച്ച് ബിനോജ് അച്ഛ. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ബിനോജ് അച്ഛൻ ഇപ്പോൾ യൂറോപ്പിലാണ് മിനിസ്ട്രി ചെയ്യുന്നത്. റോമിലായിരുന്നു കൊണ്ട് യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ മിനിസ്ട്രി ചെയ്തു വരികയാണ്. യൂറോപ്പിലെ ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ചും അതിൽ സംഗീതത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും യൂറോപ്പിൻ്റെ അപ്പോസ്തലിക് വിസിറ്റേറ്റർ അഭിവന്യ സ്റ്റീഫൻ ചെറുപ്പണത്തെ പിതാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ശിറോമലബാർ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പയ്യ
യൂറോപ്പിലെ ഉള്ള അവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് 2016 നിയമിക്കപ്പെട്ട ശുശ്രൂഷ ആരംഭിച്ച വ്യക്തിയാണ്. സിർമലബാർ വിശ്വാസികൾ യൂറോപ്പിൽ 40,000 വരും. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ 42 വൈദികരുണ്ട്. ഞാൻ ശുശ്രൂഷ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ വന്നിട്ടുള്ള പാരന്റൽ ജനറേഷനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ മദർ ടങ്ങിൽ അമ്മ ഭാഷയിൽ അവർക്ക് ലഭിക്കുന്നു, വളരെ സന്തോഷം, ഭംഗിയായിട്ട് പോകുന്നു. അതേസമയത്ത് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ വലിയ ഒരു കൂട്ടുണ്ട്, ഫസ്റ്റ് ജനറേഷൻ ആൻഡ് ദ സെക്കൻഡ് ജനറേഷൻ. അവരെ സംബന്ധിച്ച് അവർ ഇവിടുത്തെ ഇറ്റലിയാണെങ്കിൽ ഇറ്റാലിയൻ ഭാഷ, ജർമ്മൻ സ്പീക്കിംഗ് കൺട്രീസ് ആണെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏരിയ അയർലൻഡ്. അപ്പോൾ അവിടെയുള്ള സമൂഹവുമായിട്ട് കൂടുതൽ ഇടചേരുന്നതുകൊണ്ട് അവരുടെ അൾത്താരകളുമായിട്ടാണ് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നത്. അപ്പം അവരെയൊക്കെ ഒന്ന് ആകർഷിക്കണം, അൾത്താരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു വലിയ ഒരു ദൗത്യബോധം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ, ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ഒരു മുഖം സെമിനാരി കാലഘട്ടത്തിൽ ഞാൻ കണ്ടെത്തിയ ഫാദർ ബിനോജ് മുളവരിക്കലാണ്. അദ്ദേഹത്തെ ഞാനത് എടുക്കാൻ കാരണം, അദ്ദേഹം റോമിൽ ദൈവശാസ്ത്ര പഠനം നടത്തിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഗാനത്തിൽ അത് ലിറിക്സ് എഴുതുന്നതിലും ഒപ്പം തന്നെ മ്യൂസിക് കൊടുക്കുന്നതിലും വലിയ കഴിവ് അദ്ദേഹത്തിനുണ്ട്. പിന്നെ വളരെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, എറണാകുളം ചിറ്റൂർ യുവാക്കൾക്ക് വേണ്ടിയുള്ള ധ്യാന കേന്ദ്രത്തിൽ ഏറെ ധ്യാനങ്ങൾ നടത്തിയിട്ടുള്ള വൈദികനാണ്. ബിനോജ് അച്ഛൻ്റെ ഗാനങ്ങളുടെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളിലൂടെയും നല്ല നല്ല അനുഭവങ്ങളിലൂടെയും ഒരുപാട് പ്രാർത്ഥനകളിലൂടെയും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കടന്നു പോകാൻ സാധിച്ചു. ബിനോജ് അച്ഛന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. കൂടാതെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പ്രേക്ഷകർ ഗായകർ എല്ലാവരും ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് ചോദ്യങ്ങളും ഗാനങ്ങളൊക്കെ അയച്ചു തന്നത്. അവർക്ക് തീർച്ചയായും നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. വളരെയധികം നന്ദി അറിയിക്കുകയാണ്. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ക്രൂശിതനെ ഉച്ചിതനെ എന്ന ഈ മ്യൂസിക്കൽ ജേണിയുടെ അടുത്ത എപ്പിസോഡിനായി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണം. അതുവരേക്കും നന്ദി. ഈശോയേ നിന്റെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ, കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. ഈശോയേ നിന്റെ വില തീരാ രക്തം ഈ രോഗം പോക്കുമല്ലോ, കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. മരണനേരത്ത് എല്ലാരും നിന്നെ കൈവിട്ടതോർത്തിടുന്നു, ആരും ഇല്ലാത്ത നേരത്ത് ആ ഓർമ്മ അനുഗ്രഹമായിടും. ഈശോയേ നിന്റെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ, കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. ഈശോയേ നിന്റെ വില തീരാ രക്തം ഈ രോഗം പോക്കുമല്ലോ.